നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് ഒരു സോഷ്യൽ സെന്ററാണ്. അല്ലാതെ ഏണി വെച്ചിട്ട് തുറക്കേണ്ട ഗേറ്റ് അല്ല നബി തങ്ങളുടെ ഗേറ്റ്. ചില വീടുകളിലൊക്കെ മുത്തലിങ്ങൾ കലണ്ടർ വെക്കാനും കലക്ഷനൊക്കെ പോയാല് അവർക്ക് ആ കലണ്ടറിന്റെ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഗേറ്റ് തുറന്നേരും ഒരു 500 രൂപ വേറെ കൊടുക്കേണ്ടി വരും. അമ്മാതിരി ഗേറ്റ് ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് എന്ന് പറഞ്ഞാൽ ആർക്കും കയറി വരാം, എല്ലാ പ്രശ്നത്തിനും പരിഹാരം തേടാവുന്ന വീടാണ് തങ്ങൾ. മഅ്വയാണ് മഅ്വ, അവിടുത്തെ വീട് അങ്ങനെയായിരുന്നു. ആർക്കും വരാം, അത് ഇൽമ് നേടാൻ വേണ്ടി വരാം, വിഷമം പറയാൻ വേണ്ടി വരാം, അഹ്ലു സുഖത്തിന്റെ ദാഹം പറയാൻ വേണ്ടിയും വിശപ്പ് പറയാൻ വേണ്ടിയും എന്തിനും വരാം. ഇനി വന്നാലോ, തങ്ങളുടെ വീട്ടിൽ വന്നാൽ സൗകര്യം കുറവാണെങ്കിലും ഉള്ള സൗകര്യത്തിൽ മനോഹരമായി ഇരുത്തും. വഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്രിമു കുല്ല ദാഖിലിൻ അലൈഹി, വരുന്നവരെല്ലാം ആദരിക്കും. ആരെ കണ്ടാലും റസൂലുള്ള എണീറ്റിക്കും. അകല്ല, നമ്മളാ കാലിന്റെ മേലെയുള്ള കാലൊന്ന് മാറ്റാൻ തന്നെ വേറൊരു കോണി എടുക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ റസൂലിനോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ ഐ യതഹല്ലഖ ബി അഖ്ലാഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ സ്വഭാവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാ. അല്ലാതെ അപ്പുറത്തെ മഹല്ലിൽ നബിദിനത്തിന് ഒട്ടകുണ്ട്, അപ്പൊ നമ്മളെ നാട്ടിൽ ആടായാൽ ചെറുതായി പോകും, അപ്പൊ ഒരു ജിറാഫെങ്കിലും ഇല്ലെങ്കിൽ മോശമില്ല എന്ന് വിചാരിക്കുന്ന കാലത്താ നമ്മൾ ജീവിക്കുന്നത്. വഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്രിമു കുല്ല ദാഖിലിൻ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരുന്ന എല്ലാവരെയും തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ടും സൗഹൃദ സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ടും ആദരിക്കും. ഉദാഹരണത്തിന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ റസൂൽ എണീറ്റ് നിന്നു. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ, വന്ന ആൾ എത്ര ചെറുതാവട്ടെ, നമ്മളെക്കാൾ സ്ഥാനം കുറഞ്ഞ ആളാവട്ടെ, നമ്മളെ വീട്ടിലേക്കാണ് വന്നത് എന്നൊരു ആദരവ് കൊടുക്കണം. ഒരു വിരിപ്പൊക്കെ തങ്ങൾ വിരിച്ചു കൊടുക്കും, എന്നിട്ട് അവിടെ ഇരിക്കാൻ പറയും. അഥവാ ഇരുന്നിട്ടില്ലെങ്കിൽ റസൂലുള്ളല്ലേ പറയുന്നത്, എങ്ങനെയാ തങ്ങളുടെ വിരിപ്പിൽ നമ്മൾ ഇരിക്കുന്നത്? ഒരു ലജ്ജ, ഒരു കറമിന്റെ ഹയ ഉണ്ടായാൽ ഉടനെ തങ്ങൾ നിർബന്ധിച്ചിരുത്തു. കണ്ടോ, അതായിരുന്നു അവിടുത്തെ വീടിന്റെ അകം. കുട്ടികളെ മന്ത്രിക്കാനും ദുആ ചെയ്യിപ്പിക്കാനും ബർക്കത്തെടുക്കാനും എല്ലാം ആ വീട് എപ്പോഴും ഓപ്പണായിരുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തന്നെ അന്വേഷിക്കാൻ വേണ്ടി സ്വഹാബത്തിന് നബി തങ്ങളുടെ ജീവിതം എന്താണെന്ന് അറിയാൻ വേണ്ടി തങ്ങളുടെ ജീവിതകാലത്തും തങ്ങളുടെ വഫാത്തിന് ശേഷവും ആ വീട് ഓപ്പണം തന്നെ ആയിഷ ബീവിനോട് എപ്പം വേണമെങ്കിൽ ചോദിക്കാം, എങ്ങനെയായിരുന്നു അവിടുത്തെ നിസ്കാരം, നോമ്പോ മറ്റനുഷ്ഠാനങ്ങൾ, വീട്ടിലെ പെരുമാറ്റം എങ്ങനെ, എന്തും ചോദിക്കാം. നീയാറ്റാരോടെങ്കിൽ എൻ്റെ വിഷയം പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ പറയാൻ മാത്രം ഒന്നും അവിടെ പ്രശ്നമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് റാങ്ക് ഫസ്റ്റ് ഇടേണ്ടത് നമ്മളെ ഭാര്യയായിരിക്കണം, നാട്ടുകാരല്ല. നമ്മളെ ഭാര്യ നമ്മളോട് പറയാണ്, ഒരു ഉസ്താദൊന്നും ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൊണ്ട് നിങ്ങളൊരു കുപ്പി വെള്ളം മന്ദിരിപ്പിച്ചു തരും. അതിൻ്റെ അർത്ഥം മനസ്സിലായാ? നമുക്ക് റാങ്ക് ഫസ്റ്റ് കിട്ടേണ്ടത് ഖൈറുന്നാസി എന്ന് പറയുന്നത് ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി. ഭാര്യ നിങ്ങളെ കുറിച്ച് റാങ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് സക്സീഡ്, നിങ്ങൾ വിജയിച്ചു. ഞാൻ വെറുതെ ഡയലോഗല്ല, വാന ഖിയാറുക്കും ലി അഹ്ലി, നിങ്ങൾ എൻ്റെ ഭാര്യനോട് പോയി ചോദിച്ചോക്ക് എന്ന് പറയുന്നുണ്ട് തങ്ങൾ. ഉർവത്ത് റളിയല്ലാഹു അൻഹ ആയിഷ ബീവിനോട് ചോദിച്ചു, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സ്റ്റൈൽ എന്ന്. ഇനി പറയാൻ പോകുന്ന ആശയത്തിൻ്റെ മലയാളം എന്താണെന്ന് വെച്ചാൽ, മുദരിസ് ഖാലി ഖത്തീബ് സംഘടനാ ലീഡർ പ്രിൻസിപ്പൾ ഡയറക്ടർ ആൻഡ് പോസ്റ്റുകൾ എല്ലാത്തിൻ്റെ കോട്ടും മുറ്റത്തഴിച്ചു വെച്ചിട്ടാണ് വീട്ടിലേക്ക് കയറേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. പച്ച മനുഷ്യനായിട്ടാണ് തങ്ങളുടെ ജീവിതം. ഇപ്പൊ ഒരു 10 ആൾ ഇവിടെ ഇരുത്തിയിട്ട് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സെൽഫി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഓരോരാൾ എന്താ പറയല്, ഒരാളോട് ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞ എന്താ പറയല്,
സാധാരണ അല്ല ഞാന്. സാധാരണത്വത്തിൽ അനിതര സാധാരണത്വം ബോധ്യപ്പെടുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കും. ഞാൻ 2004 SSLC എഴുതുമ്പോൾ, അല്ലെങ്കിൽ SSLC ഫുൾ, ഈ SSLC ഫുൾ A+ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെല്ലാം വെട്ടാനാണ്, ഞാൻ അവരെ പോലെ ഒന്നല്ല, ഞാൻ പല ബുദ്ധിയാണ്. +2 സയൻസ് ബയോളജി പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള ആളെ പോലെ അല്ല. പിന്നെ ഡിഗ്രി ഞാൻ BA ഇംഗ്ലീഷാണ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ ലോക്കൽ ഏതെങ്കിലും ഡിഗ്രി അല്ല. PG MPhil, പിന്നെ ചെച്ചനിയിൽ 5 ഉണ്ടായിരുന്നു, മൊറോക്കയിൽ 8 ഉണ്ടായിരുന്നു, ഇപ്പം PhD കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ജോർജിയയിൽ 3 എന്നാണ്. ഇനിയിപ്പോൾ കോഴിക്കോട് ഞാൻ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഒരു സംഘാടകൻ എന്നെ കൂട്ടാൻ വന്നു തിരൂരോ കോഴിക്കോട്. ഉസ്താൻ നേരത്തെ ഇറങ്ങിയോ, ബ്ലോക്കിൽ കുടുങ്ങിപ്പോയി. ഞാൻ നേരത്തെ ഇറങ്ങിയോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി, പക്ഷെ പറയൽ അങ്ങനെയൊന്നുമല്ല. ഒന്ന് പറഞ്ഞാലേ എനിക്ക് റാത്താവുള്ളൂ. എന്താ പറയല്? ഞാൻ 4 വന്നേ ഭാരതിൽ പറഞ്ഞു. ഈ അണ്ടകടാഹട പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോലെ ലോക്കൽ എഗ്മോർ പരശു ഏറനാടിനൊന്നുമല്ല എൻ്റെ സഞ്ചാരം. എഗ്മോറിലാണ് അല്ല, ഏറനാടിലല്ല, മറിച്ച് വർത്താനം വന്നേ ഭാരതിലാണെന്ന്. അതുകൊണ്ടാണ് ചിലർ അങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് ചിലപ്പം കട്ടാക്കിയിട്ട് പറയും, ഞാൻ ഷേഖുന ഉസ്താദിൻ്റെ അടുത്തുള്ളത് കുറച്ചെൻ്റെ വിളിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ മുക്കിരി ഉസ്താദിൻ്റെ പേരൊന്നല്ല, ഞാൻ വേറെ ലെവലാണ്. അപ്പോഴും റസൂൽ എന്താ പറയുന്നത് പറഞ്ഞാൽ, കുൽ ഇന്നമാ അന ബഷറു മിസ്ലുക്കും, ഞാൻ നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. കേടാ, പച്ച മനുഷ്യനായിട്ട് ജീവിക്കണം നമുക്ക്, അതാ നമ്മൾ പഠിക്കേണ്ടത്. കുൽ ഇന്നമാ അന ബഷറു, തങ്ങൾ എന്താ താഴെ ഇരിക്കണത്? അജിലി സുഖമോ യജിലി സുൽ അബ്ദു, ഒരടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാം, അത്രക്കെ മതി. തങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണ തിന്നുന്നത്? ആ കുലുക്കമായ കുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെ ഞാൻ തിന്നോളാം മതി. അന അബ്ദുൽ, ഞാനൊരടിമയാ. ഈ അടിമ എന്ന പ്രയോഗമാണ് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്നതുകൊണ്ടാണ് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സംഭവങ്ങൾ പറയുമ്പോൾ അള്ളാഹു ആ പ്രയോഗം തന്നെ സെലക്ട് ചെയ്തത്. ഓരോരാൾക്ക് അനുസരിച്ചിട്ടുള്ള മൊമെന്റോ അല്ലേ കൊടുക്കേണ്ടത്, അല്ലേ? റസൂലുള്ളാഹിനെ പറ്റിയിട്ട് പറയുന്ന റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളാണ് ഇസ്രാവും മിഅ്റാജും. അത് രണ്ടിനെ കുറിച്ച് പറയുമ്പോഴും സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ഇൻ മിഅ്റാജ് വൗഹ ഇലാ അബ്ദിഹി മൗഹ, കണ്ടോ? അത് തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പറയാൻ. എടാ, വെറുതെ ഒന്ന് പരിചയപ്പെടുത്താൻ ഒരാളോട് ചോദിച്ചു നോക്കിയേ, എന്താണ് പഠിച്ചത്? നമുക്കൊരു മനുഷ്യനാവാൻ കഴിയണം, ഒരു മനുഷ്യൻ. അതാണ് തങ്ങൾ പഠിപ്പിച്ചു തരുന്ന കുടുംബ ജീവിതം. മൂന്നാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ പറയട്ടെ എന്തായിരുന്നു അവിടുത്തെ ജീവിതം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ 10 അനുഭവങ്ങൾ കുറഞ്ഞ മിനിറ്റ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു തീർക്കാന്നാണ് വിചാരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലെത്തിയാൽ അടുക്കള പണിയിലൊക്കെ സഹായിക്കും, തിന്നിട്ടല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നബി തങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ആയിഷ ബീവി അടക്കമുള്ള ഭാര്യമാർക്ക് പണി കുറവാണ്. നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ചില ഖബർ മഹദൂഫ് ആയിരിക്കും, ഉണ്ടണ്ട. പാത്രം കഴുകിത്തരും, ബക്കറ്റ് ശരിയാക്കും, ചെരുപ്പ് തുന്നും. അതിൻ്റെ അപ്പുറമൊന്നും ഒരു മനുഷ്യന് ചെയ്യാൻ ഇനിയില്ല. ചെരുപ്പ് തുന്നുക, അതിൻ്റെ അപ്പുറമല്ല എന്തപ്പം ചെയ്യേണ്ടത്? ആരാ നമ്മളെ ലീഡർ? 90,000 മൊഴിജിതത്ത് ഈ ദുനിയാ ഒന്ന് കാണിച്ചെന്നാളാ. ഒരു ഈന്തപ്പന മരം അവിടുന്ന് നട്ടിട്ട് കൈ എടുക്കുമ്പോഴേക്ക് ആ ഈന്തപ്പന മരത്തിൽ മുഴുവൻ ഈത്തപ്പഴം പൂത്തുലഞ്ഞിട്ടുണ്ട്. June 5 June 6 ആ കൈൻ്റെ മൊയ്ജിതത്ത് എന്തായിരിക്കും? പിന്നെ എന്താ പറയുക, കഷണ്ടി പിടിച്ച് തലമുടി ഇല്ലാത്ത ഒരാളുടെ തലയിൽ തങ്ങൾ കൈവച്ചു എടുത്തു, അപ്പോഴേക്ക് തലമുടി ഫുള്ള്. ഭ്രാന്തുള്ള ഒരാളുടെ കൈക്ക് നെഞ്ചിൽ തങ്ങൾ തടവി, അപ്പോഴേക്ക് ഭ്രാന്ത് മാറി. റസൂലുള്ളാഹിന്റെ ഓരോ അവയവത്തിനെ കുറിച്ച് മാത്രം മൊഴിജിതത്ത് പറയുന്ന കിതാബുണ്ട് ഇബ്നു ദഹിയ തങ്ങൾക്ക്. കം അബ്റഅതു വസ്ബൻ ബില്ലം സിറാഹതുഹു വാത്തലക ജാരിബൻ മിൻദി ബക്കത്തിൽ ലമമി. ഏതാ ലീഡർ? എന്നാലും പച്ച ജീവിതം, അവിടുത്തെ ജീവിതം. ഭാര്യ പറയുന്നുണ്ട, എനിക്ക് മുറ്റത്തിറങ്ങിയിട്ട് ആയിഷബി പറയാ, ആടിനെ കറന്നേരും അള്ളാഹിനെ കണ്ട നേതാവ്, അർശും ലോഹും കുർസിയും കീഴടക്കിയ നേതാവ്, എനിക്ക് ആടിനെ കറന്നേരും. എന്നിട്ട് പാല് എന്നോട് കുടിക്കാൻ പറയൂ, ആയിഷു എന്നാ വിളിക്കല്, ആയിഷു ഓർമ്മപ്പെടുത്തുന്നു. കൊയമ്പേ കൊരങ്ങേന്നല്ല വിളിക്കല് എന്ന് മലയാളം കേൾക്കുന്നുണ്ടോ? പറയുന്ന പറയട്ടെ, ആയിഷ ബീവിയുടെ 10 അനുഭവങ്ങൾ. ഒന്ന്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖല ബിനിസാഇഹി അല്യനന്നാസ് വഅക്രമന്നാസ്
ലൊഹാക്കൻ ബസ്സാമൻ ഭാര്യമാര് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ റസൂലുള്ള ഭയങ്കര സോഫ്റ്റ് അങ്ങനെ അവലാണ് സുന്നത്ത്. ഭാര്യമാര് മാത്രമാണ് ഉള്ളത് എങ്കിൽ എന്ന പ്രയോഗത്തിന് രണ്ട് താല്പര്യമുണ്ട്. ഒന്ന്, ആൾക്കാരുടെ മുമ്പിൽ എൻ്റെ ഭാര്യയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണെന്ന് തെളിയിക്കുന്ന ഒന്നും ഇൻസ്റ്റയിലും സ്റ്റാറ്റസിലും പോസ്റ്റ് ചെയ്തു. ഹാഫ് ബെറ്ററിൻ്റെ ചിക്കൻ, ഹാഫ് ബെറ്ററിൻ്റെ ഗാലക്സി ഒന്നും നാട്ടുകാരെ കാണിക്കണ്ട. നിന്റെ ബന്ധത്തിന് വിഘാതം ഉണ്ടാവാൻ കണ്ണ് അറിയുന്ന അതൊരു സാധ്യത ഉണ്ട്. രാത്രിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈകിട്ട് വരുന്നതെങ്കിൽ ഉറങ്ങുന്നവർക്ക് പ്രയാസമില്ലാതെയും ഉണർന്നിരിക്കുന്നവർക്ക് കേൾക്കുന്ന രീതിയിലും സലാം പറയും. അസ്സലാമു അലൈക്കും. എന്തായിരിക്കും ആ വീടല്ലേ? വീട് ചെറുതാണെങ്കിലും സ്നേഹം വലുതാ ആ വീട്ടില്. എന്തായിരിക്കും ആ വീട്? കളി തമാശകളിൽ ഏർപ്പെടും, അവരുടെ തമാശകളിൽ ചിരിക്കും. ഭാര്യമാര് തമ്മിൽ തമാശ ഒക്കെ പറയുമ്പോൾ അടുത്ത് ചിരിക്കും. രണ്ട്, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അസ്ഹാബിഹി വസ്വാജിഹി കാ വാഹിരിം മിൻഹും, അവരിൽ ഒരാളായി തങ്ങൾ ജീവിക്കും, വേർതിരിവ് കാണിക്കൂല. ഞാൻ വേറെ ലെവലാന്ന് തെളിയിക്കുന്ന നേരത്തെ കുറച്ച് ഡയലോഗ് പറഞ്ഞില്ലേ, അതൊന്നുണ്ടാവില്ല. അവരിൽ ഒരാളായി ജീവിക്കും, ഒന്നിച്ച് ഫുഡ് കഴിക്കും. കുട്ടികളൊക്കെ ഒന്നിച്ചിരിച്ച് ഫുഡ് കഴിക്കും. ചില ആൾക്കാർ പറയും എന്നെ പിള്ളറപ്പുറം ഫുഡ് കഴിക്കും, ശരിയാവില്ല കന്തുറക്കലുകാര്. ജാഹിരിയ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഇയാൾ ഇപ്പം ജനിച്ചു പോയതാണ് സത്യത്തിൽ. അയാൾ അന്ന് ജനിക്കേണ്ടതായിരുന്നു. ആ കാലഘട്ടത്തിൽ റസൂലിനെ തിരുത്തിയതായിരുന്നു കുട്ടികളെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചിട്ട്. തങ്ങളെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു, വേർതിരിവ് കാണിക്കാതെ. നേരത്തെ ഷാഫി സക്കാഫി ഉസ്താദ് ലാസ്റ്റ് കൊണ്ടുവന്നൊരു ഹദീസ് കണ്ടിട്ടില്ലേ, ഒരു ചരിത്രം. ശരിക്കും വിറക് ശേഖരിക്കലല്ലേ ഏറ്റവും റിസ്ക് ഉള്ള പണി? അറവ് ആടിന് ഇടുന്നതന്നെ അറക്കാം, മാംസം ഇടുന്നതന്നെ പീസാക്കുകയും ചെയ്യാം, ഫുഡ് ഇടുന്നതന്നെ ആക്കാം. വിറക് ശേഖരിക്കാൻ കാട്ടിൽ പോകണം. കാട്ടിൽ വേറെ ആപ്പൊന്നുമില്ല നിക്കിയിട്ട് വിറക് വരാൻ. കഷ്ടപ്പെട്ടിട്ട് വിറകുണ്ടാക്കണം. അത് തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു റിസ്ക് നോക്കിയെ. എന്താണല്ലേ അവിടുത്തെ ഒരു ജീവിതം? ഒരു നല്ല രസമാണ് അവിടുത്തെ ജീവിതം കേൾക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളോട് ഞാൻ പറയണം, മൗലിദൊക്കെ നമ്മൾ ചൊല്ലണം, ബൈത്തൊക്കെ കുറേ ചൊല്ലണം, ശരി തന്നെ. ഭക്ഷണമൊക്കെ വിതരണം ചെയ്യണം, അതൊക്കെ കൂലിയുണ്ട്. പക്ഷെ അതിലൊക്കെ അപ്പുറത്താണ് റസൂലിനെ പഠിക്കൽ. അതിനേക്കാൾ കൂലിയൊന്നും വേറൊരു സംഗതിക്കും കിട്ടണമെന്നില്ല. അത് നമ്മൾ ഇല്ലാതെ പോകരുത്. ഈ റബിയുൽ അവൽ കഴിയുമ്പോഴേക്ക് എന്തൊക്കെ പഠിക്കാം നമുക്ക്? ഏറ്റവും ചെറിയ നിങ്ങൾ മംഗൂസ് മൗലിദിൻ്റെ അർത്ഥമെങ്കിലും പഠിച്ചു നോക്കിയാൽ, കുറേ ആൾക്കുള്ള ഭക്ഷണം ഇവിടെ ഇല്ല. ഒരാൾക്കന്നെ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനില്ല, ഒരാൾക്കന്നെ കുടിക്കാനുള്ള വെള്ളമില്ല. അപ്പോഴാണ് തോൽപാത്രത്തിൽ കൈ വെച്ചിട്ട് ആ കൈവെള്ളൻ്റെ ഉള്ളിലൂടെ വെള്ളം വരുന്നത്. 1500 ആൾ വെള്ളം കുടിച്ചു, കുളിച്ചു, ബാക്കി മിച്ചം ശേഖരിച്ചു, എന്നിട്ടും വെള്ളം അവിടെ ബാക്കി. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കൽബ് പൊട്ടിപ്പോയില്ലേ? ഇല്ലേ, റസൂലുള്ള വേർതിരിവൊന്നും കാണിക്കൂല. ആ മുഅ്ജിസത്ത് കാണിക്കുമ്പോഴും, ഇപ്പൊ ഖന്ദഖ് യുദ്ധത്തിനിടയിൽ തങ്ങളുടെ വയറ്റിന് രണ്ട് കല്ല് കേണ്ടപ്പോ ജവഹർലാലിന് കരച്ചിൽ വന്ന്. ഈ തങ്ങൾ റസൂലിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ, റസൂലിന്റെ ഇല്ലായ്മ ആരും അറിയിക്കൂല, ഇല്ലായ്മ ആരും അറിയിക്കൂല എന്നർത്ഥം. അങ്ങനെ അറിയിക്കൂല. തങ്ങൾ ഈ കല്ല് കെട്ടിയതൊന്നും ഒരാളും അറിയൂല. അത് ആരാ അറിയല് എന്ന് വെച്ചാൽ, രാത്രി വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ഉയർത്തിയിട്ട് കല്ല് മാറ്റി വെച്ചിട്ട് തങ്ങൾ കിടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. കാരണം കല്ല് വയറ്റിന് കെട്ടിയിട്ട് നടക്കാം, നിൽക്കാം, കിടക്കാൻ പറ്റൂല. വയറുവേദനിക്കും. അത് അവിടെ മാറ്റി വെക്കുമ്പോൾ വയറുവേദന രാത്രി വരും. ആ രാത്രി വിശപ്പുണ്ട്, രാത്രിക്ക് വയറുവേദന വരുമ്പോൾ ആയിഷ ബീവി ആ തടവി കൊടുക്കലും പാതിരാക്ക്. ഈ തങ്ങളുടെ വേദന ആരെങ്കിലും എങ്ങനെയെങ്കിലും കണ്ടുപോയാലാണ് ഈ സഹായങ്ങളൊക്കെ ഉണ്ടാവല്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഫുഡാക്കിയിട്ടുണ്ട്, ഒരു രണ്ട് മൂന്നാക്ക് കൂടിപ്പോയാൽ ഒരു നാലാക്ക് തങ്ങളെ അധികാളെ ഒന്ന് വിളിച്ചിട്ട് കൊളാക്കരുത്. അപ്പൊ തങ്ങൾക്ക് വേണമെങ്കിൽ ആ കർട്ടൻ്റെ വേക്കിലേക്ക് കൂടി വേഗം പോയിട്ട് ഷവർമ രണ്ടെണ്ണം അടിച്ചിട്ട് നല്ലാക്കിയിട്ട് ട്യൂഷനെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ആക്കാവണമെങ്കിൽ. പക്ഷെ റസൂല് 80 മക്കളെ അങ്ങനെ ഒറ്റക്ക് തിന്നുന്ന പരിപാടിയൊന്നും ആ നേതാവിന് അറിയില്ല. ആ നേതാവിന് ഇല്ലല്ലോ, അതില്ല. നമുക്കിപ്പോ ഒരു പരിപാടിക്ക് സമ്മേളനത്തിന് പോയിട്ട് VVIP, ആ VVIP ഫുഡിന്റെ അവിടെ ഒന്നും ഉണ്ടാവില്ല. ആദ്യത്തെ ബിരിയാണി തന്നെ വേറെ പ്ലേറ്റ് കൊണ്ടുവരും, പിന്നെ കുറച്ച് കൽക്കണ്ടി തേങ്ങപ്പുള്ളും ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതാ വലിയ സംഭവം. അതിനാ നമ്മൾ മഹാ സംഭവമല്ലായിട്ട് നടക്കുന്നു.
ഒരു പേര് നോട്ടീസിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. സമ്പത്തത്തിൽ ഒരു ആചാര്യരുടെ പേര് നോട്ടീസിൽ വന്നു എന്ന് വിചാരിക്കുക. ഇതൊരു മിക്സ്ഡ് കാലമാണ്, വേനലുമാണ് മഴയാണ്. വേനൽക്കാലത്താണ് ആ നിബന്ധനത്തിൻ്റെ നോട്ടീസ് ഒട്ടിച്ചതെങ്കിൽ ഒരു പശുവാറ്റം വന്നിട്ട് ഹാജി ക്യാന്നിട്ട് കടിച്ചു പോകും, മഴയാണെങ്കിൽ ഉതിർന്നു പോകും ചെയ്യും. ഇതിനാണോ വല്ല സമര പോരാട്ടത്തിന് ഇറങ്ങിയത് എൻ്റെ പേര് നോട്ടീസിലില്ല എന്നിട്ട്? ഒന്ന് നല്ല മനുഷ്യനാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോ ഒരു വേർതിരിവ് കാണിക്കൂല. അവിടുന്ന് എല്ലാരും കൂടി കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു. അവിടുത്തെ ഒരു ഇടപെടലൊക്കെ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ യാചന നടത്തുന്നുണ്ട്. അപ്പൊ തങ്ങൾ ആ സ്വഹാബിനോട് ചോദിച്ചു, ഒരു ഒരു സോഷ്യൽ ആക്ടിവിസം തെളിയുന്ന ഒരു ലോകമാണ് മോന്റെ വീട്ടിൽ, എന്താ ഉള്ളത്? ഒരു പൊതപ്പും ഒരു തോൽപാത്രം ഉണ്ട്, എടുത്തിട്ട് വരുന്നു, എടുത്തു വന്നു. നമ്മളെല്ലാ കാലത്തും ഈ ഫുഡ് കൊടുക്കൽ തന്നെ ആക്കരുത്, അവരെയും ഫുഡ് കൊടുക്കുന്നിടത്തേക്ക് എത്തിക്കാണ് വേണ്ടത്. അതാണ് ഒരു സോഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. എപ്പൊ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വിളിച്ചു, ഈ തോൽപാത്രവും പുതപ്പും ആരാ വിലക്ക് വാങ്ങാ? ഒരു ദിർഹം. ബാർഗിൻ ചെയ്തു, ബാർഗിൻ ചെയ്യാലോ, രണ്ട് ദിർഹം. ഓക്കെ, കൊടുക്കും. ആ രണ്ട് ദിർഹം വാങ്ങിയിട്ട് തങ്ങൾ ഈ സ്വഹാബി കൊടുത്തിട്ട് പറഞ്ഞു, ഒരു ദിർഹം കൊണ്ട് ഫുഡ് വാങ്ങിയിട്ട് നീയും നിന്റെ കുടുംബവും കഴിക്കുക, ഒരു ദിർഹം കൊണ്ട് കോടാലി വാങ്ങിയിട്ട് വന്നു. അങ്ങനെ വാങ്ങിയിട്ട് വന്ന് തങ്ങളുടെ ഒരു ഇടപെടലോക്കണം. മെഹ്റാബിൽ ഇരുന്ന് ചൊല്ലലല്ല അവിടുത്തെ പരിപാടി. കൊണ്ടൊരു ദിവസമായി നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ പോകുന്നത്. തങ്ങൾ തന്നെ ഒരു പിടിയെടുത്തിട്ട് മരം എടുത്തിട്ട് ഫിറ്റാക്കി കൊടുത്തിട്ട് പറഞ്ഞ് 15 ദിവസത്തേക്ക് ഈ ഭാഗത്ത് കണ്ടു എനിക്ക് പോ. അങ്ങനെ 15 ദിവസം കഴിഞ്ഞ് വിറകൊക്കെ ശേഖരിച്ച് വന്നു. എത്ര ദിർഹം വെട്ടി? 15. ചിരിയോക്ക് വിടുവാ. എടപ്പൊന്നെ ഇങ്ങനെ സ്വന്തം കാലിൽ നിൽക്കലല്ലേ ഗൾഫിൽ പിരിവിന് പോയിട്ട് മേലെ ഇന്റർലോക്ക് ഇടാൻ പിരിവെടുത്തുന്നതിനേക്കാൾ നല്ലത്? അതല്ലേ നല്ലത്? എത്ര സ്വന്തം കാലിൽ നിന്നൂടെ പൊന്നെ, അതല്ല എൻ്റെ ഒരു അസ്തിത്വം. കാണാം, ഇതാ നമ്മളെ നേതാവിൻ്റെ നിലപാട്. സോഷ്യൽ ആക്ടിവിസം വിഷയത്തിലേക്ക് വരാം. 3. വഖാനത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ തഖൂലു, ആയിഷ ബീബി പറയത്രേ, കുന്തു ഇദാ ഹവൈതു ഷൈഅൻ തബഅനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്ത് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാലും എൻ്റെ വേഗി തന്നെ തങ്ങൾ വരും. ഒരു ഗ്ലാസ് ആടിൻ്റെ പാല് കുടിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ഞാൻ കുടിക്കുന്ന ഇങ്ങനെ നോക്കി നോക്കും. ഞാൻ കുടിച്ച സ്ഥലത്ത് നിന്ന് ഗ്ലാസ് വാങ്ങും. ഞാൻ ചുണ്ട് വെച്ച സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് തങ്ങളിങ്ങനെ ഗ്ലാസ് കറക്കും. എന്നിട്ട് ഞാൻ ചുണ്ട് വെച്ച സ്ഥലത്ത് തന്നെ എന്നെ നോക്കിയിട്ട് കുടിക്കും. കണ്ണുന്ന് വെള്ളം കൊണ്ടുപോകേ ആ സ്നേഹത്തിൻ്റെ മുന്നിലും. ഓ, പിന്നെയും തീർന്നിട്ടില്ല. ആയിഷബി പറയാം, ഞാൻ ഇനി ഒരു മാംസ കഷ്ണം എടുത്തിട്ട് കടിച്ചാൽ തങ്ങൾക്ക് അകന്നെ എടുത്തിട്ട് എൻ്റെ 4 പല്ലുള്ള അടയാളം വെച്ചെടുത്ത് തന്നെ കടിക്കണം. ഇനി ഞാൻ ഈ തിന്നലും കുടിക്കലൊക്കെ നിർത്തിയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നാലോ എന്നെ ചാരി ഇരുന്നിട്ട് എന്നെ തങ്ങൾക്ക് കുറാനോ തരസല്. എന്താ ജീവിതല്ലേ? യെസ്. രാത്രി എന്നോട് സംസാരിക്കാനായിട്ട് തങ്ങൾ സമയം കണ്ടെത്തും. പിന്നെ നമുക്ക് റസൂലിനേക്കാൾ തിരക്കായോണ്ട് ചിലപ്പോൾ നടന്നോളുന്നില്ല. നെക്സ്റ്റ്, വഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുസരിബു ഇലാ ആയിഷ റളിയല്ലാഹു അൻഹാ ബനാത്തുൽ അൻസാരി യൽഅബ്ന മഅഹാ. ആയിഷ ബീവി ചെറുതല്ലേ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അൻസാരിയത്തായ പെൺകുട്ടികളൊക്കെ വിളിച്ചിട്ട് പറയും, ആയിഷ വീട്ടിൽ ഒറ്റക്കാണ്, ഒന്ന് നിങ്ങളൊക്കെ ഒന്ന് കൂടെ പോയിട്ട് ഒന്ന് കളിച്ചാൽ സന്തോഷമല്ലേ? ഒരു മനുഷ്യനെ വീട്ടിൽ കയറ്റി പോയിനെങ്കിൽ ബന്ധു വീട്ടിലോ വേറെ എവിടെങ്കിലും പോയി ഈ പുപ്പുലിയൊക്കെ ഒന്ന് നിർത്തണം. സത്യം ഞാൻ വരുന്നുണ്ട് അതിലേക്ക്. ഹബിഷക്കാരായ ആൾക്കാര് ചില കളികളൊക്കെ കളിച്ചോണ്ടിരിക്കുമ്പോ ആയിഷ ബീവിക്ക് ആ കളി കാണിച്ചു കൊടുക്കും. നബി തങ്ങൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഈ ഷോൾഡറിൽ ആയിഷ ബീവി ഇങ്ങനെ താടി കുത്തിയിട്ടിങ്ങനെ നോക്കും. ആയിഷത്തെ റസൂൽ ചോദിക്കും, മതിയാ ഇങ്ങനെ ചോദിക്കുന്ന പ്രയോഗം തന്നെ ഞാൻ തിർമുദീന്റെ റിപ്പോർട്ട് എന്ന് വായിക്കാം. അമാശ ബീത്തി വയറ് നിറഞ്ഞാ മതിയാ. ഫജാലത്തു അക്കൂലു, ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കും. ആയിഷ ബീവി പറയാ, ലാലാ പോരാ പോരാ, എനിക്ക് കുറച്ചും കൂടി കാണും പ്ലീസ്, ലാസ്റ്റ് ഒരു കഥ ഒരു കഥ പ്ലീസ് വാങ്ങൊടുക്കാനായിട്ടല്ലോ ഉപ്പ, അങ്ങനെയൊക്കെ പറയല്ലേ ചിലപ്പോൾ. അങ്ങനല്ല, വയറ് നിറയുന്ന തീരുന്നവരെ കാണിച്ചു കൊടുക്കും. നെക്സ്റ്റ്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സബഖഹ,
ഒരിക്കൽ ആയിഷ ബീവി ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുമ്പോ ആയിഷ ബീവിനോട് തങ്ങൾ വെച്ച് ഒരു ഓട്ടം മത്സരം നടത്തിയാലോ. വസാലി മാമ ഇവിടെ എഴുതുമ്പോ സ്റ്റക്കാകുന്നുണ്ട്. വസാലി മാമ പറയുന്നത് ഇതെന്ത് നേതാവ് നോക്കിയ ഭാര്യയായിട്ട് ഓട്ടം മത്സരം, നമ്മ ഓട്ടം മത്സരം ഒന്നും നടത്തിയില്ലെങ്കിൽ ഒരു മനുഷ്യനായി കൊടുത്തു മതി. ആയിഷ ബീവി അന്ന് ജയിച്ചു. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു യാത്ര കഴിഞ്ഞപ്പോ ആയിഷ ബീവി നല്ല ഈത്തപ്പഴവും കക്കിരിയും ഒക്കെ തിന്നിട്ട് തടിച്ചിട്ട് ഉമ്മ അങ്ങനെ സ്പെഷ്യൽ ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് തടിച്ചു. ഇറച്ചൊക്കെ ഇങ്ങനെ വെറുത്തു വന്നു. ആയിഷ ബീവിനോട് ചോദിച്ചു ഒന്നുകൂടി മത്സരം നടത്തിയാലോ. മത്സരം നടത്താം. ആയിഷ ബീവി പഴയ ഓർമ്മയിൽ വേഗം മടക്കമേച്ച ഏറ്റെടുത്തു. അപ്പോൾ ജയിച്ചു. അപ്പൊ ആയിഷ ബീവിക്ക് വിഷമാവോ എന്ന് വിചാരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുന്നുണ്ട് ഹാദിഹി ബിതിൽക ചിരിച്ചുകൊണ്ട്, ഇപ്പം സ്കോർ ബോർഡ് 1-1 എന്ന് പറഞ്ഞാൽ മോൾക്ക് പൂജ്യമല്ല, നമ്മ 1-1 ഉള്ളത്. ഇത് അന്നത്തിന്റെ പകരമാണ് കേട്ടാണ് ചിരിച്ചോണ്ടാ പറയണത്. അവിടെ വിശദീകരണത്തിൽ കാണാം ആയിഷബിയുടെ മനസ്സ് സമാധാനമാണോ, മോള് തോറ്റിട്ടില്ല, മോള് പണ്ട് ജയിച്ചതാണ് എന്നാണ് പറയുന്നത്. എന്താണ് അവിടുത്തെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് നിങ്ങൾ ആലോചിക്കുക. ഇപ്പൊ അല്ലേ ചില ടീച്ചർമാരെല്ലാം LKG പിള്ളേർക്ക് ഇവിടെ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കലും മറ്റേ കോപ്പീന്റെ ബുക്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കലൊക്കെ വന്നിന്. മുത്തനബി പണ്ടേ അനുയായികൾ അസ്ഹാബി കന്നുജും, എന്റെ അനുയായികൾ തന്നെ ഫുള്ള് സ്റ്റാറാന്ന പറഞ്ഞു. സ്റ്റാർ ഒട്ടിക്കലല്ല, ഫുൾ സ്റ്റാറാ. നെക്സ്റ്റ് അനസ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. വിവിധ റിപ്പോർട്ടുകളിലൂടെ ഈ സംഭവം വന്നിട്ടുണ്ട് എന്നത് ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു. ആയിഷ ബീവിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ട്. അൻസറുള്ളാഹു അടക്കമുള്ള ആൾക്കാരും ഉണ്ട്. ആ സമയത്ത് ഉമ്മു സലമ ബീവി ഒരു തളികയിൽ ഫുഡ് ഖാദിമിന്റെ കയ്യിൽ കൊടുത്തയച്ചു. ആയിഷ ബീവിയാണെങ്കിൽ വേഗം ഫുഡാക്കിയിട്ട് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ഫുഡ് തന്നെ കഴിക്കണം എന്നൊരു വാശി താല്പര്യം സ്നേഹം ഉണ്ട്. അത് കൊണ്ടുവരുമ്പോഴേക്കാണ് ഇവിടെ ഫുഡ് കൊണ്ടുവന്നിട്ട് കാണുന്നത്. ആയിഷ ബീവി അത് തട്ടി ആ പാത്രം നിലത്ത് വീണ് പൊട്ടുകയും ചെയ്തു. അവിടെ രണ്ട് നിലപാടാണ് തങ്ങൾ എടുത്തത്. ഒന്ന്, ഈ കൊണ്ടുവന്ന അടിമച്ചക്കനോട് പറഞ്ഞു ഗാറത്ത് ഉമ്മക്കും ഉമ്മ കുറച്ച് ചൂടിലാണ്, മോൻ ഇടപെടണ്ടാണ്. അവിടെ ഉമ്മക്കും എന്ന് പ്രയോഗിക്കാനുള്ള കാരണം പിന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീനാന്ന് മറക്കണ്ട കടാ, ഇടപെടണ്ട, ഞാൻ കൈകാര്യം ചെയ്തോളൂ, ഉമ്മ കുറച്ച് ചൂടിലാണ്. റസൂല നിലത്തിരുന്നു. എന്നിട്ട് ആ പൊട്ടിയ പാത്രമൊക്കെ പൊറുക്കിയെടുത്തു. ഏത് നബി? ഏഴാനാകാശത്തിന്റെ അപ്പുറവും പോയി ലോകം മുഴുവനും കണ്ട നേതാവ് ഭാര്യ പൊട്ടിച്ച പാത്രം നിലത്തിരുത്തി പൊറുക്കിയെടുത്തു. എങ്ങനെ ആരാ നമുക്ക് കിട്ടുക ഈ നേതാവിനെ? അല്ലാതെ പിന്നെ ആരെയാ നമ്മൾ സ്നേഹിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ചു നോക്കിയേ.